പദ്ധതിയുടെ ഡി പി ആർ പുറത്തുവിട്ടു. തട്ടിക്കൂട്ടിയ ഡി പി ആർ എന്ന പ്രതിപക്ഷം. തിരുവനന്തപുരം ജില്ലയിൽ നിയന്ത്രണം കടുപ്പിച്ചു. പൊതുപരിപാടികൾക്ക് വിലക്ക്. സമകാലിക മലയാളം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സിൽവർ ലൈൻ പദ്ധതിയുടെ ഡി പി ആർ സർക്കാർ പുറത്തുവിട്ടു. പദ്ധതിക്കായി പൊളിക്കേണ്ട കെട്ടിടങ്ങളുടെ എണ്ണം, പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് എന്നിവ ഡി പി ആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ നിർമ്മാണം 2025 പൂർത്തിയാക്കുമെന്നും ഡി പി ആറിൽ പറയുന്നു. അതേസമയം ശാസ്ത്രീയ പഠനം അടിസ്ഥാനമാക്കി അല്ല ഡി പി ആർ തയ്യാറാക്കിയിട്ടുള്ളതെന്നും തട്ടിക്കൂട്ടിയ ഡി പി ആർ ആണിതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ സഹായിച്ച വി ഐ പി താനല്ലെന്ന് കോട്ടയം സ്വദേശിയായ വ്യവസായി മെഹബൂബ്. ദിലീപുമായി നേരിട്ട് യാതൊരു ബന്ധമില്ലെന്നും ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് സഹകരിച്ചതെന്നും മെഹബൂബ് പറഞ്ഞു. നുണ പരിശോധന ഉൾപ്പെടെ നടത്താൻ തയ്യാറാണെന്നും മെഹബൂബ്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നിയന്ത്രണം കടുപ്പിച്ചു. ജില്ലയിൽ പൊതുപരിപാടികൾക്ക് ജില്ലാ കളക്ടർ വിലക്കേർപ്പെടുത്തി. കോവിഡ് ടി പി ആർ നിരക്ക് 32.76 ആയതിനു പിന്നാലെയാണ് നടപടി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സ്കൂളുകൾ അടച്ചെങ്കിലും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് മാറ്റമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം നടക്കും. 1 മുതൽ 9 വരെ ക്ലാസുകളിലെ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസുകൾക്കുള്ള ടൈം ടേബിൾ പരിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് സമകാലിക മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക.